ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ അത് നമ്മളുടെ ആ കാത്തിരുന്ന ദിവസം തന്നെ നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. സിവിൽ സർവീസ് എക്സാം, പ്രിലിമിനറി എക്സാം എഴുതാൻ പോവാണ്. ഇപ്പോൾ രാവിലെ മോർണിംഗ് ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. നമുക്ക് തൃക്കാക്കരയാണ് എക്സാം സെൻറ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഓൾമോസ്റ്റ് ഒരു 62 കിലോമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. പോകണ വയ്ക്ക് മഴ പെയ്യാം, ബ്ലോക്ക് ഉണ്ടാവാം. എറണാകുളത്തേക്കാണ് പോകണം, നല്ല കുളം പോലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു റിസ്ക്കുള്ള കാരണം കുറച്ച് ടൈം നേരത്തോടെ ഇറങ്ങുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ഇതിപ്പോൾ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങും. ബസ്സിനൊന്നും അല്ല പോകുന്നത്, ബൈക്കിനാണ്. ബൈക്കിന് പോകുന്ന കംഫർട്ട് എന്ന് എനിക്ക് തോന്നി. നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ആദ്യത്തെ നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പ്, ഫസ്റ്റത്തെ പ്രിലിമിനറി എക്സാം ഇതേ എഴുതാൻ പോവാണ്. മേരിമാത സ്കൂള്, പബ്ലിക് സ്കൂള്, ചെമ്പുമുക്കോ അങ്ങനെ ഒരു പ്ലേസിലാണ് സ്ഥലം. ഞാൻ ആദ്യമായിട്ട് പോകുന്ന ആ സ്ഥലത്തേക്ക്. അപ്പം ഞാൻ മുമ്പ് കുറേ പേരെടുത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലുമൊക്കെ അവിടെ എക്സാം സെൻറ്റർ ഉണ്ടോയെന്ന്. 2-4 പേര് പറഞ്ഞു എക്സാം സെൻറ്റർ ഉണ്ടെന്ന്. അപ്പോൾ വെച്ചാൽ പറ്റുകയാണെങ്കിൽ അവരൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പാ ഓ, പറയാൻ മറന്നുപോയി. എല്ലാവർക്കും മല്ലു സിവിൽ സർവീസ് ആസ്പിറന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ആദ്യമായിട്ട് സിവിൽ സർവീസ് എക്സാം എഴുതി വന്നിട്ടുള്ള ഇരിപ്പാണ് സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാം. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈസി ടു അത്ര ഈസി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മോഡറേറ്റ് ലെവൽ എന്നാൽ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്, എൻ്റെ ഇഗ്നുവിൻ്റെ ഡിഗ്രി എക്സാംസിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ്റെ ഇടയിൽ ഞാൻ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കലുണ്ടായിരുന്നു. ഹിന്ദു ന്യൂസ് പേപ്പർ വായിച്ച് അത് അനാലിസിസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ഇഗ്നുവിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, ഇതായിരുന്നു ഞാൻ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായത്. ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മോഡറേറ്റ് ലെവലാണ്. കഴിഞ്ഞ കൊല്ലത്തെ PYQ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിട്ടൊന്ന് ആൻസർ ചെയ്തിട്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കിളി മൊത്തത്തിൽ പോയി. ഞാൻ ഇന്ന് എക്സാം എഴുതാൻ പോകണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇന്നത്തെ എക്സാമിൻ്റെ പാർട്ട് സെക്ഷൻ ബി ആണ് ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളത്, എനിക്കുണ്ടായ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്കതൊരു പ്ലസ് ആയിട്ട് തോന്നി. അതായത് അങ്ങനെ പറയാം, അത്ര ടഫ് ലെവലായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇഗ്നുവിൻ്റെ BA ഹിസ്റ്ററിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു BA ഹിസ്റ്ററി പഠിക്കുന്നതുകൊണ്ട് എനിക്ക് സിവിൽ സർവീസ് എക്സാമിന് ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്, കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ വീഡിയോസിൽ. അത് സത്യമാണെന്ന് എനിക്ക് ഇന്നത്തോടുകൂടി മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടായിട്ട് കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ BA എൻ്റെ സബ്ജക്ട് വൈസ് മാത്രമേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പിന്നെ ജനറൽ നോളജും ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ. അപ്പോൾ ഇന്നലെ ഞാനും വൈഫും കൂടെ കുറച്ച് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഒരു എക്സാമിന് പോകല്ല, അപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഇഗ്നുവിൻ്റെ എന്നെ കുറേ കാര്യങ്ങൾ ഞാനും വൈഫും കൂടെ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ച് ടോപ്പിക്കുകൾ അതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻടാഞ്ചബിൾ ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജ് അതിൻ്റെ സൈറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ആ കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞതായത് നമ്മുടെ എന്താ എൻ്റെ പേര് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, പിന്നെ ഇക്വറ്റർ, നമ്മുടെ ആ ഭൂമിയുടെ ഘടന, ആ ഒരു ഡീറ്റെയിൽ ജിയോഗ്രഫി വൈസ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാ നോക്കിയിട്ടുണ്ടെ കൂടിയ ഓർമ്മ ഉണ്ടാ? ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. ഇൻക്രീസ് കൊറോഷൻ, കുറേ കാര്യങ്ങൾ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലോക്സഭേനെ കുറിച്ചിട്ട്, ലോക്സഭ എനിക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. പിന്നെ നമ്മുടെ ജുഡീഷ്യറിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമ്മുടെ സുപ്രീം കോർട്ട് റിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് ഇഗ്നോറിന് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെയാണ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ 1935 ആക്ട്, എനിക്ക് 72 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നിട്ടുണ്ടായത്, അത് ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ വന്നത് സുപ്രീം കോർട്ടിൻ്റെ റിട്ട് അങ്ങനെ. പിന്നെ സ്കീമുകൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കീമുകൾ എനിക്ക് ഉണ്ടായില്ല, എന്നാലും സ്കീമുകൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജനറൽ നോളജും ഇഗ്നു ടെക്സ്റ്റ് ബുക്കുകളും വെച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. എന്നിട്ട് പോലും എനിക്കതൊരു മോഡറേറ്റ് ലെവലിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം ഹെൽപ്പ് ഈസി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് ഓഫ് വ്യൂലല്ലേ. പിന്നെ NCERT റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റൻസുകൾ ഞാനതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജിയോഗ്രഫി വൈസ് വരുന്ന കുറച്ച് ക്വസ്റ്റൻസുകൾ ഞാനതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ
ആ മൊത്തത്തിലൊരു ഈസി ടു മോഡറേറ്റ്, ഈസി എന്ന് പറയുന്നില്ല, ഞാൻ ഈസി എന്ന് പറയാൻ പറ്റത്തില്ല, മോഡറേറ്റ് ലെവലാണ് ഞാൻ പേപ്പർ എയിലുണ്ട്. പേപ്പർ ബിനെ കുറിച്ച് അധികം ടോപ്പിക്ക് സംസാരിക്കില്ല, കാരണം ഞാൻ അത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായി, ജസ്റ്റ് പോയിരുന്നു എഴുതി, അത്രേ ഉള്ളൂ. തീരെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് മെയിൻലി വേണ്ടത് ഈ പേപ്പർ എ എങ്ങനെ വരും എന്ന് നോക്കലേ, അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയത്. അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ്, ഞാൻ ഇപ്പോൾ അനലൈസ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ, പൊളിറ്റിന്ന് ഒരു 50 to 80 ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്, ഹിസ്റ്ററിന്ന് ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി എന്നുണ്ട്, ജോഗ്രഫിയിൽ നിന്നുണ്ട് ഒരു 10-15 ക്വസ്റ്റ്യൻസ്, ജോഗ്രഫിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടായ. പിന്നെ ജനറൽ നോളജ് ലെവൽ ഒരു 10-15 ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വൈസ് ഒരു 10 ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്, പിന്നെ എൻവയോൺമെൻ്റൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ എൻവയോൺമെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആണ്, ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. കാരണം ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഒരു മിനിറ്റ്, നമ്മുടെ മെറ്റാവേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻ, മെറ്റാവേഴ്സിനെ കുറിച്ച് വെച്ചിട്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണ് അവർ ചോദിച്ചത്. അങ്ങനെ മൊത്തത്തിൽ ജനറൽ നോളജും ഹിസ്റ്ററി ഇഗ്നോറ്റഡ് ടെക്സ്റ്റ് ബുക്കും നോക്കിയോണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അടുത്ത പ്രിലിമിനറി എക്സാം വരുമ്പോഴും ഈ ഒരു ഇഗ്നോറ്റഡ് ടെക്സ്റ്റ് ബുക്ക് എന്തായാലും കവർ ചെയ്യും, കാരണം ഇഗ്നോറ്റഡ് ടെക്സ്റ്റ് ബുക്കിൽ ലോക്സഭ, രാജ്യസഭ, പിന്നെ പാർലമെൻറ്റ്, പിന്നെ ജുഡീഷ്യറി, പിന്നെ സ്പീക്കർ, സ്പീക്കറിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലോക്സഭ സ്പീക്കർ, സ്പീക്കറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഇഗ്നോറിന് അധികം കിട്ടിയില്ല കേട്ടോ, വലിയ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷേ ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് കുറേ ടോപ്പിക്സുകൾ കിട്ടിയിട്ടുണ്ട്. എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടും കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഈ കൾച്ചറൽ ഹെറിറ്റേജ് അങ്ങനെ കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ആയിരുന്നു. സോ ആസ് ഓഫ് നോ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് മോഡറേറ്റ് ലെവലാണ് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ എക്സാമിന് പോയ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, രാവിലെ നേരത്തോളം തന്നെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് പോകേണ്ടി വന്നു, കാരണം കുറച്ച് ദൂരം 10-62 km ഉണ്ടായിരുന്നു. പിന്നെ എറണാകുളത്തേക്കാണ് പോകുന്നത്, അപ്പോൾ അവിടെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ബ്ലോക്ക്, എനിക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായ കേസ് അതാണ്, എറണാകുളത്ത് ഉള്ളേരിയ മറ്റേ തൃക്കാക്കര എത്തണമായിരുന്നു, അപ്പോൾ ബ്ലോക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, റൂട്ട് എനിക്കധികം അറിയത്തില്ല, അധികം പരിചയമില്ലാത്ത സ്ഥലം. അപ്പോൾ കുറച്ച് നേരത്തോടെ ഒക്കെ എണീറ്റിട്ടാണ് ഞാൻ പോയത്. ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണാം ഞാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അവിടെ എത്തി പിന്നെ UPSC ഈ എക്സാം നടത്തുന്ന ആളുകളുടെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട്. സംഭവം മേരിമാത സ്കൂളിലാണ് ഞാൻ പോയത്. സ്കൂളൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല അറേഞ്ച് മീൻസ് അവിടുത്തെ സ്റ്റാഫൊക്കെ പക്ക ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ. പക്ഷേ അവിടുത്തെ ഡെസ്കിനും ബെഞ്ചിനും യാതൊരു ക്വാളിറ്റി ഉണ്ടായില്ല. അതായത് നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ കറക്റ്റ് എഴുതാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ടാണ് ഡെസ്കും ബെഞ്ചൊക്കെ എടുക്കേണ്ടത്. പക്ഷേ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാം സെൻറ്ററിൽ ഒരു ഡെസ്കിൻ്റെ ഒരു സൈഡിൽ ഞാനും ഒരു സൈഡിൽ വേറൊരു കുട്ടിയാവും ഇരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ച് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അവിടെ ഡെസ്ക് പൊന്തു, എന്നിട്ട് ആ കുട്ടിയെ എഴുതാൻ വേണ്ടിയിട്ട് പെൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗം പൊന്തു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡെസ്കുകൾക്കും ഈ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൈ തട്ടുമ്പോൾ ഭയങ്കര സൗണ്ട്, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തു. അപ്പോൾ ഗതി കെട്ടിട്ടെന്ന് തോന്നുന്നു, അവിടെ എക്സാം ഹോളിൽ രണ്ട് ടീച്ചേഴ്സ് ഉണ്ടായി, അവർ രണ്ടുപേരും എവിടേക്കോ പോയിട്ട് ഒന്ന് രണ്ട് പേപ്പർ കഷ്ണങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നു, അത് ചുരുട്ടി ഓരോ ഡെസ്കിൻ്റെ കാലിൻ്റെ ലെഗ്സ് കാലിൻ്റെ അടിയിലും ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടിരുന്നു. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ UPSC റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നീറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെസ്ക്. ആ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എക്സാം എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ പിള്ളേർ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. എൻ്റെ ഒരു എക്സാം ഹോളിൽ 24 സ്റ്റുഡൻസിന് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഐ തിങ്ക് 10-12 പേരങ്ങനെ ആബ്സെൻ്റ് ആയിരുന്നു. എന്നിട്ട് പോലും നമുക്ക് ഇരിക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ടായില്ല. ആ ടേബിള് ഭയങ്കര ഇങ്ങനെ ഇളകി ആടി നിൽക്കുന്നത്, നമ്മൾ പറയാം ഒറ്റക്കാലിൽ കിടന്ന് ആടാന്നൊക്കെ പറയാം, അതുപോലെ കിടന്ന് ആടുണ്ടായിരുന്നു. കുറേയൊക്കെ അവിടുത്തെ ടീച്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യണ്ടായിരുന്നു, മീൻസ് ഈ പേപ്പറൊക്കെ വെച്ചിട്ട്. എന്നാലും നമുക്കൊരു കംഫർട്ട് കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന പ്രശ്നം ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഈ കറുപ്പിക്കുന്ന സമയത്ത് ഒരാൾ അപ്പുറത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഒറ്റ പോക്ക് പോകും. നമ്മുടെ ലൈഫാണ്, നമ്മളൊരു വർഷത്തെ കഷ്ടപ്പാടാണ്. അപ്പോൾ അതിനൊരു വില നിങ്ങൾ തരണം. ആ റിക്വസ്റ്റ് മാത്രമല്ല, പിന്നെ എക്സാം സെൻറ്ററെ കുറിച്ച് പറയാൻ എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആട്ടാ. എക്സാം സെൻറ്ററിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഞാൻ വെച്ച് നമ്മുടെ സാധാരണ എക്സാം പോലെ അങ്ങോട്ട് മൊത്തത്തിൽ ആർക്കാണെങ്കിൽ കയറി പോകാന്ന് ഉള്ളൊരു പ്ലാനിലാണ് ഞാൻ പോയിട്ടുണ്ടായത്. ഫസ്റ്റ് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ, കൂട്ടുകാർ, അങ്ങനെ ആൾക്കാരൊക്കെ ഗേറ്റിൻ്റെ അവിടെ പിടിച്ച് നിർത്തും. നമ്മളങ്ങോട്ട് കിടക്കുമ്പോൾ നമ്മൾ ആ ഹോൾ ടിക്കറ്റ് കാണിച്ചിട്ട് കിടക്കുക. പിന്നെ മെയിൻ എക്സാമിൻ്റെ സെൻറ്റർ ഉണ്ടാവും, അതിന് എക്സാമിൻ്റെ ആ കോളേജിൻ്റെ ഉള്ളിൽ കിടക്കണേക്കാൾ, സ്കൂളിൻ്റെ ഉള്ളിൽ കിടക്കണേക്കാൾ മുമ്പ് അവിടെ ഒരു ബോർഡിൽ നമ്മുടെ ബ്ലോക്ക് ഏതാണെന്നും നമ്മുടെ
റൂം നമ്പർ ഏതാണെന്നും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ബാഗ് ഫോൺ കയറ്റത്തില്ല, സ്മാർട്ട് വാച്ചസ് സ്മാർട്ട് ഫോൺസ് ഗാഡ്ജറ്റ്സ് ഈ സാധനങ്ങളൊന്നും കയറ്റത്തില്ല. അതൊക്കെ ബാഗിലാക്കി നമുക്ക് പുറത്ത് ഒരു ഓഡിറ്റോറിയം പോലെ സംഭവം അവിടെ കൊണ്ടുപോയി വെച്ചു. ഇൻഫാക്റ്റ് കുപ്പിവെള്ളം കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും ഓറഞ്ച് ഗ്രേപ്പ് ജ്യൂസ് ലെമൺ ജ്യൂസ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കാന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. എൻ്റെ എക്സാമ്പിളിലൊന്നും തന്നെ പിള്ളേർ ഗ്രേപ്പ് ജ്യൂസും ഓറഞ്ച് ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കളറ് ഇഷ്യൂ ആണെന്നു പറഞ്ഞിട്ട് ട്രാൻസ് എന്താ അത്ര ക്ലീൻ അല്ല എന്ന് പറഞ്ഞു, ക്ലിയർ ആയിട്ടുള്ള വാട്ടർ അല്ല. അത് കൂടാണ്ട് നിങ്ങളുടെ കുപ്പി വെള്ളം കുപ്പികൾ നിങ്ങൾ ഒരിക്കലും മറ്റേ സ്റ്റീലിൻ്റെ ബോട്ടിൽ കൊണ്ടുവരാണ്ടിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഗ്രീൻ കളർ അതായത് ഈ സെവനപ്പിൻ്റെയും പെപ്സിയുടെ ഒക്കെ കുപ്പികൾ കൊണ്ടുവരാണ്ടിരിക്കാൻ നോക്കുക. സാധാരണ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കുപ്പി മാത്രം കൊണ്ടുവരാൻ നോക്കാം. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നിങ്ങളെ വെള്ളം കുപ്പി നിങ്ങളുടെ സൈഡിൽ വയ്ക്കുക. അതല്ലാതെ തന്നെ ടീച്ചേഴ്സിൻ്റെ കൈ കൊണ്ടുവരും, പിന്നെ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ അവരെ വിളിക്കേണ്ടി വരും. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് കൊണ്ടുവരാൻ നോക്കുക. പിന്നെ ഫോൺസൊന്നും അവർ അലൗഡ് അല്ല, പേഴ്സ് അലൗഡ് ആട്ടോ. ഞാൻ എൻ്റെ ഐ ഡി കാർഡൊക്കെ പേഴ്സ് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായി. പിന്നെ ഫുൾ ചെക്കിങ് അതായത് നമ്മുടെ ഐ തിങ്ക് എസ് ഐ ലെവലുള്ള ഒരു ഓഫീസറും ഒരു ഹെഡ് കോൺസ്റ്റബിളും കോൺസ്റ്റബിളും നിന്നിട്ടാണ് നമ്മളെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ ആ ഒരു പ്രിമിസസിലേക്ക് നമ്മളെ കടത്തി വിടത്തുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മേരിമാത സ്കൂളിൽ അവിടുത്തെ സ്റ്റാഫ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ വൈതെറ്റി ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ മെയിനായിട്ട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ സ്റ്റാഫുകളുണ്ടായിരുന്നു. അവിടുത്തെ ചോദിച്ചു എവിടെയാണ് നമ്മുടെ ഹോളെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരാണ് സെക്കൻഡ് ബ്ലോക്കാണ് ഇവിടെ, തേർഡ് ബ്ലോക്കാണ് അവിടെ എന്ന് പറഞ്ഞു. കയറിയ വഴിക്ക് അവിടെ ടീച്ചേഴ്സ് എല്ലാം ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരെന്നെ വന്നിട്ട് നമ്മൾ ചോദിക്കും, നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ആ ഇതാണ് ക്ലാസ് റൂം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടല്ലേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആകെ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്ത് ഈ ഡെസ്ക് മാത്രമാണ്. പക്ഷേ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ ആടി നിന്നാൽ നമുക്ക് എക്സാം എഴുതാനോ റിട്ടേൺ എക്സാമിനെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കറുപ്പിക്കൽ ചെറുതായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ ആ ഒരു ഇഷ്യൂ മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ മൊത്തത്തിൽ എനിക്ക് എക്സാം മോഡറേറ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് എക്സാം പാസ്സായിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല, കാരണം എൻ്റെ ഡിഗ്രി എക്സാംസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് അതിനൊരു വാല്യൂ ഇല്ലാത്ത പോലെ. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, കാരണം ആ എക്സാം സെൻ്ററിലേക്ക് പോയതും അവിടെ എങ്ങനെയാണ് എക്സാം നടക്കുന്നത് എന്നറിയാൻ പറ്റിയതൊക്കെ. കാരണം ഞാൻ വെള്ളം കുപ്പി ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായത് നമ്മുടെ സെവനപ്പിൻ്റെ ഒരു ബോട്ടിലായിരുന്നു. സെവനപ്പ് നല്ല വച്ചവെള്ളമായിരുന്നു. അപ്പോൾ ആ ഒരു ബോട്ടിലായിരുന്നു കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടിൽ വെച്ചിട്ട് കടക്കാൻ പറ്റോ പറ്റില്ല എന്ന് എനിക്ക് അറിയണ്ടായില്ല. അപ്പോൾ കടക്കാൻ പറ്റില്ല എന്ന് തീരുമാനമായി. പിന്നെ വലിയ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ കൊണ്ടുപോകാം. പിന്നെ 2 മണിക്കൂറാണ് എക്സാം. ആ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഫുൾ ഫോക്കസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ നോക്കാം. പിന്നെ റഫ് വർക്കൊക്കെ ചെയ്യാനുള്ള പേജസൊക്കെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണും. അതായത് നമുക്കിവിടെ എക്സ്ട്രാ ഒരു 2 ഷീറ്റ്. ഞാൻ ഒന്നും റഫ് വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് റഫ് വർക്ക് ഈ ജനറൽ നോളജ് ലെവലാണ്, റഫ് വർക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പേപ്പർ ബിയിലാണ് റഫ് വർക്ക് കുറച്ചാലും വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ എന്തായാലും 2025 പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഞാൻ ഇതോടുകൂടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എൻ്റെ സ്റ്റഡി വ്ളോഗ്സും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. എൻ്റെ ഡിഗ്രി എക്സാംസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. എനിക്കിനി ഈ ഫ്രൈഡേ ഡിഗ്രി എക്സാം ഉണ്ട്, ഫ്രൈഡേ ഉണ്ട്, സാറ്റർഡേ ഉണ്ട്, ദെൻ മൺഡേ ഡിഗ്രി എക്സാംസ് ഉണ്ട്. പിന്നെ ഒരു ഗ്യാപ്പ് വേണ്ടിയാണ് അടുത്ത എക്സാം വരുന്നത്. ജൂലൈ 15 വരെ എനിക്ക് ഡിഗ്രി എക്സാംസ് ഉണ്ട്. സോ അതുവരെ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡിഗ്രി സബ്ജക്റ്റുകളാണ്. പ്ലസ് ഞാൻ എൻ്റെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം കറണ്ട് അഫയേഴ്സും പ്രിലിമിനറി എക്സാമും നല്ല എന്താ പറയുക, അടയും ചക്കനെയും പോലെയാണ് അവർ തമ്മിൽ, കറണ്ട് അഫയേഴ്സും പ്രിലിമിനറി എക്സാമും തമ്മിൽ. അപ്പോൾ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അടുത്ത കൊല്ലം സിവിൽ സർവീസ് എക്സാം, പ്രിലിമിനറി എക്സാം പാസ്സായിരിക്കണം. അതാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. നടക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാനിപ്പോൾ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 30-35 ക്വസ്റ്റ്യൻസ് എൻ്റെ ആൻസർ ചെയ്ത് കറക്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ അടുത്ത കൊല്ലം നന്നായിട്ട് പഠിച്ച് അറ്റംപ്റ്റ് ചെയ്ത് ഞാൻ പാസ്സാവുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെന്താ നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണ്, എങ്ങനെ ഉണ്ടായിരുന്ന എക്സാമിലൊക്കെ നല്ല കമൻസിൽ പറ എക്സാം സെൻറ്റർ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്തോ, അല്ലെങ്കിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, പഠിച്ചതെല്ലാം കറക്റ്റായി വന്നിരുന്നോ, അങ്ങനെ നിങ്ങളെ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അതാണ് എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റും കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നത്. കയറി ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാവും, ഓരോരുത്തരുടെ ബിഹേവിയർ എങ്ങനെയാവും, അവിടെ എക്സാം സെൻ്ററിൽ എങ്ങനെയാണ് ഇരിക്കുക, നമ്മൾ സാധാരണ എക്സാം പോലൊക്കെ തന്നെയാണോ, പിന്നെ ഇത്ര സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫീൽ ചെയ്തത് പാർക്കിംഗ് സ്പേസ് ഒക്കെ ഒന്നും അവിടെ ഉണ്ടായില്ല കേട്ടോ, ഏതൊരു പറമ്പ് കൊണ്ടിട്ട് വണ്ടിയൊക്കെ പാർക്കിൻ്റെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് പണ്ട് കയ്യില്ല, ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ് അവർ വണ്ടികളൊന്നും ഉള്ളിലേക്ക് കയറ്റത്തില്ല. പിന്നെ എക്സാം അടിപൊളിയായിരുന്നു, പാസ്സാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തത്, പാസ്സായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത സിറ്റുവേഷനാണ്. കാരണം മെയിൻ എക്സാം എനിക്ക് എന്തായാലും എഴുതാൻ പറ്റത്തില്ല. ഇനി ഡിസംബറിൽ വീണ്ടും എനിക്ക് എക്സാം എഴുതണം. ഞാൻ മുമ്പ് പറഞ്ഞ കുറച്ച് റീസൺസ് ആണ്, കുറച്ച് എക്സാംസ് എനിക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഡിസംബറിൽ മെയിൻ എക്സാം ഡിഗ്രിയുടെ തേർഡ് ഇയർ എക്സാംസ് എഴുതണം. ഇപ്പോൾ സെക്കൻഡ് ഇയറാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, തേർഡ് ഇയർ എക്സാംസ് എഴുതണം. അത് കഴിഞ്ഞ അടുത്ത കൊല്ലം പ്രിലിമിനറി എക്സാം ഞാൻ പാസ്സാവും. എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. ഈ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോയിരുന്നത്. സോ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ
ബൈ.